ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സർക്കസ് കാണാൻ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ കട കണ്ടപ്പോൾ പിന്നെ അവൾക്ക് മിഠായി വേണം. അങ്ങനെ ഞങ്ങൾ ഒരു മിഠായിക്ക് വാങ്ങിച്ച് അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തെ ഉള്ള ഷോയ്ക്കാണ് പോയത്. ഓ, ഭയങ്കര വെയിലായിരുന്നു, കണ്ണൊന്നും തുറക്കാൻ പോലും വയ്യായിരുന്നു. അപ്പം 1 മണിക്ക്, 4 മണിക്ക്, 7 മണിക്ക് ഇങ്ങനെയായിരുന്നു ഷോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 മണിക്കുള്ള ഷോയിലാണ് പോയത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മണിക്കൂറെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാണും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് 150, 250, 350, 450 എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 250 ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ സർക്കസിൽ ഈ മൃഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ ഇതേപോലെ ഇങ്ങനെ ഒരു ആനിമേഷൻ രീതിയിലുള്ള ഒരു മൃഗങ്ങളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സർക്കസ് കാണാൻ പോകുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ ഇതിനനുസരിച്ചാട്ടോ അവിടെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. അപ്പം 450 ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോയിരുന്നു കാണാം കേട്ടോ. പക്ഷേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അവിടെ, ആൾ കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ സമയത്ത് തന്നെ ഭയങ്കര പാട്ടൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടിട്ട് ഇവിടെ ഒരാൾ ഭയങ്കര ഡാൻസ് കളിയിലായിരുന്നു. അപ്പോൾ ഇതാ തുടങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ജോക്കറും പിന്നെ 2-3 ബോയ്സൊക്കെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സൂം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ഡാൻസാണ് കേട്ടോ അടുത്തതായിട്ടുണ്ടായത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഈ ഡാൻസൊക്കെ. ഇതൊക്കെ ഒരു പ്രാക്ടീസില്ലാത്ത എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, അത്രയും കിടിലനായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി, കാരണം ഒരു ബെൽറ്റ് പോലത്തെ റോപ്പ് അയാളിങ്ങനെ കടിച്ച് പിടിച്ചേക്കാണ്. ആ ഒരു ഇതിലാണ് ആ പെണ്ണ് കയറിയിരുന്നത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഇവൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അങ്ങനെ 4-5 ബോളൊക്കെ വെച്ച് ഇത് ഇങ്ങനെ കയ്യിലിങ്ങനെ അമ്മാനം ആടൂലേ, അതേപോലെ ഓരോ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അതേപോലെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെയ്യുന്ന ഈ സംഭവം ഇവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായാലും അവൻ അത് റെഡി ആവുന്ന വരെ അവന്ന് ചെയ്തിട്ടേ അവൻ വന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അടുത്തത് ഈ ഒരു പ്രോഗ്രാമായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഏണിങ്ങനെ കുത്തനെ പിടിച്ചിട്ട് കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ അതിന് ശേഷം പിന്നെ ഇതേപോലെ കുറച്ച് ആഫ്രിക്കക്കാർ വന്ന് അവരുടെ ഡാൻസും പരിപാടീസൊക്കെ തന്നെയായിരുന്നു. പിന്നെ അടുത്തത് ഈ ഒരു ഡാൻസ് ആയിരുന്നു. പിന്നെ ഇതും കിട്ടില്ല, അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു. ആ ഒരു കയർ കാലിലിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇരുന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഒരു കറക്കമൊന്നുമല്ല കറങ്ങണത്. അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങുമ്പോൾ വീണ്ടും നമുക്കൊക്കെ ആണെങ്കിൽ തല കറങ്ങും. ഈ പെണ്ണ് അതിന് ശേഷം കഴുത്തിൽ ഈ റോപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതേ സെയിം മെത്തേഡ് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ മുഴുകിയിരുന്നപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ ആൾ ഭയങ്കര തീറ്റി. അത് കണ്ടപ്പം ഞാനും ഒരു ലേസ് എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ പട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള അതേപോലെ ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ മൃഗങ്ങളായിട്ട് കുതിരയും കഴുതേനെയൊക്കെ ഇങ്ങനെ ചുമ്മാ കൊണ്ടുവന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചതേ ഉള്ളൂ. പിന്നെ അടുത്തത് ഈ ഒരു പ്രോഗ്രാമായിരുന്നു, ഇതും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ഈ ഒരു സൈക്കിൾ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഈ ജംബോ സർക്കസിൻ്റെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഈ ഒരു ഇവരെ ഗ്യാങ്ങിൻ്റെ ഒരു പിക്ചർ എന്തായാലും അതിൽ കൊടുത്തേക്കും. അതിനുശേഷം പിന്നെ ഇതേപോലെ ആഫ്രിക്കക്കാർ വന്നിട്ട് ഫയർ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇവ അവൻ്റെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ എന്താ കരിഞ്ഞൊന്നും പോയി കാണൂലായിരിക്കും അല്ലേ.
പിന്നെ ഈ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ അടുത്തതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ പെയർ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ഇവർ ഈ ഒരു ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു, നമുക്കിതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണുക, നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ സർക്കസ് കാണാൻ പോയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ഈ ജോക്കർ സിനിമയിൽ ഈ ഒരു ആകാശ ഊഞ്ഞാലിൻ്റെ അവസാനത്തെ സീനൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ ഗേൾസിനെയും കൂടെ പ്രതീക്ഷിച്ചിട്ടോ, അപ്പോൾ ഇതിൽ ഗേൾസൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് അവസാനത്തെ പ്രോഗ്രാമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും പോയി കാണുക കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ തന്നെയായിരുന്നു പാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മോള് ഞാൻ അതിൽ ചവിട്ടി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്താക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അവൾ നേരെ ആ ഒരു കുഴിയിലോട്ടാണ് കാല് വെച്ചത്. അങ്ങനെ ചെറുതായിട്ടൊന്നും അവിടെ വീണു പോയി, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ ഊഞ്ഞാലിൽ ആടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഓടി പിടിച്ച് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവളെ എടുക്കാൻ നോക്കിയിട്ട് അവൾ ഊഞ്ഞാലിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല കരയിച്ചിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, എന്തായാലും പോണ വഴിയിലല്ലേ ലുലു മാളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ലുലു മാളിലും കയറി കുറച്ച് സമയം അവിടെയും കറങ്ങി. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലം വീഡിയോസ് ആയിട്ട് കാണും വരെ. ബൈ ബൈ.